ഞാൻ ലോകത്തിലായി എല്ലാ സിനിമയും കണ്ടിട്ടാവുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇങ്ങനൊരു ആക്ച്വലി ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും ലൂസിഫറിൽ അങ്ങനെ വേണമെന്നൊരു തോന്നി. എനിക്ക് സത്യത്തിൽ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ കണ്ടന്റ് ഉള്ള സിനിമയാണ് അല്ലേ? ഒരു എവിടെ നിന്ന് കണ്ടാലും അത് അവരുടെ കഥയാണെന്ന് തോന്നിക്കുന്ന കണ്ടന്റ് ഉള്ള സിനിമയാണ് പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ രീതിയിൽ ഐ ട്രൂലി ബിലീവ് ജനഗണമന ആസ് എ പാൻ ഇന്ത്യൻ ഫിലിം. ഇപ്പോൾ KGF 2 കേരളത്തിലേക്ക് ഞാൻ എത്തിക്കുന്നു, ലിസ്റ്റൻ BC എന്ന് പറയുന്ന സിനിമ എത്തിക്കുന്നു, രണ്ടും വലിയ സിനിമകളുണ്ട്. ആ വാശിയുടെ കാരണം ഇതാണ്, ഇതാണ് ഈ സിനിമയുടെ സാക്ഷി വഹിക്കേണ്ടതുണ്ടായത്. ഇങ്ങനൊരു ആംബിയൻസിൽ നിന്ന് കാണേണ്ട സിനിമയാണത്. നാളെ തിയേറ്ററിൽ നിങ്ങൾ ഒരുപാട് പേർ ഒത്തുകൂടി നിങ്ങൾ സ്ക്രീൻ വലിയ സ്ക്രീനിൽ കാണേണ്ട സിനിമയാണ് ഇതെന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഇത് മലയാളത്തിൽ നിന്ന് ലോകത്തിനോട് സംസാരിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എമ്പുരാൻ സ്ക്രിപ്റ്റിംഗ് ഏതാണ്ട് പൂർത്തിയായിരുന്നു. ജീവിതം ഇനി ഒരു 40 ദിവസത്തോളം അൾജീരിയയിൽ നാത്തോൺ സഹാറ ഡെസേർട്ടിൽ ഷൂട്ടിംഗ് ഉണ്ട്. അതിനുശേഷം ഒരു 35 ദിവസത്തോളം വീണ്ടും ജോർഡനിൽ വാദി റമ്മിൽ ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ നാളെ രാത്രി പോയാൽ മിക്കവാറും ഞാൻ ജൂൺ മാസമേ തിരിച്ചു വരുള്ളൂ. ദൈവം അനുഗ്രഹിച്ച് ഇത്തവണ തിരിച്ചു വരുമ്പോൾ ആട് ജീവിതം തീർത്തിട്ട് വരാൻ സാധിക്കട്ടെ. ബ്രഹ്മാണ്ഡമായ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന സൂപ്പർ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടും നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും. സോ വൺ ഗൈ മെനി ഡിഫറെന്റ് റോൾസ് ഈസ് എ വെർസറ്റൈൽ ആക്ടർ എ ഫിനോമിനൽ ഡയറക്ടർ എ ബ്രില്ലിയന്റ് പ്രൊഡ്യൂസർ ലേഡീസ് ആൻഡ് ജെന്റിൽമൻ ഗിവ് ഇറ്റ് അപ്പ് ഫോർ പൃഥ്വിരാജ് സുകുമാരൻ. A huge round of applause once again for one and only Prithviraj Superman. പ്രസക്തമാണ്, കാരണം എനിക്കിത് ഞാൻ അടുത്തിടക്കായിട്ട് ഞാൻ പല ചർച്ചകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് പ്രയോഗിക്കുന്ന ചില സന്ദർഭങ്ങളിൽ തെറ്റായി പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് പാൻ ഇന്ത്യൻ ഫിലിം, പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി
ഈ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വലിയ ബഡ്ജറ്റ്, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലെ ഒരു സൂപ്പർ സ്റ്റാർ നായകൻ, വേറൊരു ഇൻഡസ്ട്രിയിലെ ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാർ നായിക, മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് കാസ്റ്റ് ലിസ്റ്റ്, അങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ആക്ടേഴ്സിനെ ഇൻവോൾവ് ചെയ്യുക, വലിയ ബഡ്ജറ്റിലെടുക്കുക, ആക്ഷൻ ഒരു എക്സ്ട്രാ വെക്കൻസ്, അതാണ് പാൻ ഇന്ത്യൻ സിനിമ എന്ന് നമ്മൾ സ്വമേധയാ വിചാരിച്ചു തുടങ്ങി. സത്യത്തിൽ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ കണ്ടന്റ് ഉള്ള സിനിമയാണ് അല്ലേ? ഒരു എവിടെ നിന്ന് കണ്ടാലും അത് അവരുടെ കഥയാണെന്ന് തോന്നിക്കുന്ന കണ്ടന്റ് ഉള്ള സിനിമയാണ് പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ രീതിയിൽ ഐ ട്രൂലി ബിലീവ് ജനഗണമന ഇസ് എ പാൻ ഇന്ത്യൻ ഫിലിം. കാരണം ഈ കഥ പറഞ്ഞ ദിവസം, 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ക്രിപ്റ്റ് വായിച്ച ദിവസം ഷാരസ് എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ചേട്ടാ ഇത് ഇപ്പോൾ ഗുഡ്ഗാവിലിരുന്നൊരു നോർത്ത് ഇന്ത്യൻ ഈ സിനിമ കാണുകയാണെങ്കിൽ അയാളുടെ ലോകത്ത് നടക്കുന്ന കഥയാണെന്ന് അയാൾക്ക് തോന്നണം. ഇത് ഒറീസയിലിരുന്ന ഒരാൾ കാണുകയാണെങ്കിൽ അയാൾക്കറിയാവുന്ന ചുറ്റുപാടുകളിൽ നടക്കുന്ന കഥയാണെന്ന് അയാൾക്ക് തോന്നണം. ഇതിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഈ കഥയ്ക്ക്. ഇത് ആർക്കും എവിടെയും നടക്കുമെന്ന് തോന്നുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് നടക്കുന്ന കഥയാണ് എന്ന് ബൗണ്ടല്ല. ഇതൊരു ഫിക്ഷണൽ സ്ഥലത്ത് ഏതോ ഒരു സമയത്ത്, അടയാളപ്പെടുത്താത്ത ഏതോ ഒരു സമയത്ത് നടക്കുന്ന കഥ എന്ന രീതിയിലാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം ഇത് ഏത് സ്ഥലത്തും ഏത് സമയത്തും നടക്കാവുന്ന കഥയായതുകൊണ്ടാണ്. സോ ഇൻ ദാറ്റ് സെൻസ് എൻ്റെ വിശ്വാസം ജനഗണമന ഒരു പാൻ ഇന്ത്യൻ കണ്ടന്റ് ഉള്ള സിനിമയാണെന്നാണ്. ലെറ്റ്സ് സീ April 28 സിനിമ റിലീസ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ. പ്രൊഡക്ഷൻ ഹൗസസ്, സിനിമയിലെ പ്രൊഡക്ഷൻ ഹൗസസ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യം തന്നെ നിങ്ങളുടെ ഡിസൈൻ എന്താണ്, നിങ്ങളുടെ ഒരു കമ്പനിയുടെ ഗോൾ എന്താണെന്നുള്ളത് തിരിച്ചറിയണം. ഇപ്പം നമ്മുടെ ഉദ്ദേശം ഈ വരുന്ന ഫൈനാൻഷ്യൽ ഇയർ തീരുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റാണ് ഉദ്ദേശമെങ്കിൽ, ഈ വരുന്ന ഫൈനാൻഷ്യൽ ഇയർ തീരുമ്പോൾ ഇത്ര കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ജനഗണമനയോ കടുവയോ ഒന്നും നടക്കില്ല. ഈ സിനിമകളൊന്നും നോട്ട് ഡസൻ മേക്ക് സെൻസ് ആ ഉദ്ദേശത്തിന്. ഇഫ് യു ഹാവ് എ ലോങ് ടേം വിഷൻ, അതായത് നമ്മൾ ഒരുപാട് വർഷക്കാലം ഇവിടെ നിലനിൽക്കണമെന്നും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്നും ഒരുപാട് നല്ല ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യണമെന്നും നമ്മുടെ കമ്പനിയിലൂടെ നമ്മുടെ സിനിമകൾക്ക് വെളിയിലേക്ക് സഞ്ചരിക്കാനും വെളിയിലത്തെ സിനിമകൾക്ക് ഇങ്ങോട്ട് വരാനും ഒക്കെ ഉള്ളൊരു ഒരു പാത്ത് വേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ദെൻ ദിസ് ഇസ് എ വേ ടു ഗോ അബൌട്ട് ഇറ്റ്. ഇപ്പോൾ KGF 2 കേരളത്തിലേക്ക് ഞാൻ എത്തിക്കുന്നു, ലിസൺ ബീസ് എന്ന് പറയുന്ന സിനിമ എത്തിക്കുന്നു, ഇത് രണ്ടും വലിയ സിനിമകളാണ്. ഈ രണ്ട് അസോസിയേഷൻസും, ഇപ്പോൾ എനിക്ക് ഹോംബാലയായിട്ടുള്ള അസോസിയേഷൻ ആണെങ്കിലും ലിസ്റ്റിന് സൺ നെറ്റ്വർക്ക് ആയിട്ടുള്ള അസോസിയേഷൻ ആണെങ്കിലും, ഒരു സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ റിലീസോ അങ്ങനെയുള്ള അസോസിയേഷൻ അല്ല. വി ഹാവ് എ ലോങ് ടേം ഗോൾ ഇൻ പ്ലേസ്. അപ്പോൾ ഞാനും ഹോംബാലയ ഫിലിംസും തമ്മിൽ നമുക്ക് ദീർഘകാല സ്വപ്നങ്ങളുണ്ട്. വരും വർഷങ്ങളിൽ ദൈവം അനുഗ്രഹിച്ച് അതെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ. ലിസ്റ്റിനും സൺ നെറ്റ്വർക്കിനും, ഒഫ്കോഴ്സ് സൺ നെറ്റ്വർക്കായിട്ട് ഞാനും ഐ എം ഓൾസോ ഇൻവോൾവ്, നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. ഇനി അടുത്തൊരു 10 വർഷക്കാലം എന്തൊക്കെ ചെയ്യാം, നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അതിനുവേണ്ടി പ്രയത്നിക്കും. ഐ പ്രോമിസ് യു ഐ വിൽ വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതിനെ തുടർച്ചയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ സിനിമയുടെ കഥ കേട്ട്, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചു, ഡിജോ ഈ സിനിമയുടെ ഡിജോയിൻ്റെ വിഷൻ എന്നോട് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ തുറന്നു പറയാം. ആക്ച്വലി കഴിഞ്ഞ January 26 ഇതിന് ടീസർ റിലീസായപ്പോൾ ഞാനും ലിസ്റ്റിനും സ്ഥിരമായി അസോസിയേറ്റ് ചെയ്യാറുള്ള ഒരുപാട് OTT പ്ലാറ്റ്ഫോം പാർട്ട്നേഴ്സ് January 26 ടീസർ റിലീസായപ്പോൾ ഞങ്ങളോട് ചോദിച്ചതാണ് ഇതൊരു ഡയറക്റ്റ് സ്ട്രീമിംഗ് സർവീസ് OTTയിൽ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമോ എന്ന്. അന്ന് മുതൽ ഇന്ന് വരെ ജനഗണമന എന്ന സിനിമ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത് ലിസ്റ്റിനും ഞാനും ബിജോയും ഷാരസും സുപ്രിയയ്ക്കും എല്ലാവർക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുള്ളത്. ആ വാശിയുടെ കാരണം ഇതാണ്. ഇതാണ് ഈ സിനിമയുടെ സാക്ഷ്യം വഹിക്കേണ്ടതുണ്ടായത്. ഇങ്ങനൊരു ആംബിയൻസിൽ ഇരുന്ന് കാണേണ്ട സിനിമയാണത്. നാളെ തിയേറ്ററിൽ നിങ്ങൾ ഒരുപാട് പേര് ഒത്തുകൂടി നിങ്ങൾ വലിയ സ്ക്രീനിൽ കാണേണ്ട സിനിമയാണ് ഇതെന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങളുടെ ആ കൺവിക്ഷൻ, ഞങ്ങളുടെ ആ വിശ്വാസം, ഞങ്ങളുടെ ആ പ്രതീക്ഷ, അതിന് ഒരു നല്ല റിസൾട്ട് April 28 ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ജനഗണമന റിലീസ് ചെയ്യും. ലൈക്ക് ഷാരിസ് സെറ്റ്, ലൈക്ക് ഐ മെൻഷൻ ഏർലിയർ, ഇത് മലയാളത്തിൽ നിന്ന് ലോകത്തിനോട് സംസാരിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എമ്പുരാൻ സ്ക്രിപ്റ്റിംഗ് ഏതാണ്ട് പൂർത്തിയായിരുന്നു. അതൊരു സാധാരണ തമിഴ് സിനിമയാണ്. അല്ല, ആടുജീവിതം ഇനി ഒരു 40 ദിവസത്തോളം അൾജീരിയയിൽ നാത്തോൺ സഹാറ ഡെസേർട്ടിൽ ഷൂട്ടിംഗ് ഉണ്ട്.
അതിനുശേഷം ഒരു 35 ദിവസത്തോളം വീണ്ടും ജോർഡനിൽ വാദി റമ്മിൽ ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ നാളെ രാത്രി പോയാൽ മിക്കവാറും ഞാൻ ജൂൺ മാസമേ തിരിച്ചു വരുള്ളൂ. ദൈവം അനുഗ്രഹിച്ച് ഇത്തവണ തിരിച്ചു വരുമ്പോൾ ആട് ജീവിതം തീർത്തിട്ട് വരാൻ സാധിക്കില്ല. ഉറപ്പായിട്ടും ജനഗണമനയുടെ ഫുൾ കുവിനും രാജീവ്.